നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ആഭ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക. അതായത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു കാർഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് നമ്മുടെ മെഡിക്കൽ രേഖകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു ഒറ്റക്കോഡിലേക്ക് മാറുകയാണ്. അതിനൊരു സംവിധാനമാണ് ഈ ആഭ കാർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ ആഭ കാർഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് വരും ആ ക്രിയേറ്റ് ആഭ നമ്പർ എന്ന് പറഞ്ഞു, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു ഒരു ഫസ്റ്റ് ഓപ്ഷൻ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആഭ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണാം നമുക്ക് ക്രിയേറ്റ് ആഭ നമ്പർ. അതിന് തൊട്ട് താഴെ രണ്ട് ഓപ്ഷനുണ്ട്, യൂസിങ് ആധാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ നമുക്ക് ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആധാറാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആധാർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. കാരണം ഇതിനകത്തൊരു OTP വരും. അപ്പം ഈ ആധാർ ഏത് നമ്പറുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ നമ്പറിലേക്കായിരിക്കും OTP വന്നത്. അപ്പോൾ ആ OTP പറഞ്ഞു കൊടുക്കണം, അത്രയേ ഉള്ളൂ സംവിധാനം. കാരണം OTP എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ OTP പറഞ്ഞു കൊടുക്കണം. കാരണം OTP പറഞ്ഞു കൊടുത്താലേ നമ്മുടെ ആഭ നമ്പർ ക്രിയേറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കോളത്തിൽ നമ്മുടെ ആധാറിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ തീരെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്, അതിൻ്റെ ഈ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ വലത്ത് സൈഡിൽ ചെറിയൊരു കണ്ണിൻ്റെ പടം ഉണ്ട്. അവത്തിൽ ഒന്ന് തൊടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ കറക്റ്റാണോ കൊടുത്തതെന്ന് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ അറിയാവുന്നവരായാലും ചിലപ്പോൾ നമ്പറുകളൊക്കെ അങ്ങോട്ട് ഈ കുഞ്ഞിനെ ഒരു 16-18 ഒക്കെ നമ്പറും കണ്ടല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ടിട്ട് മാറിപ്പോവാം. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് നോക്കി ഉറപ്പ് വരുത്തുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു OTP നമ്പറിലേക്ക് നമുക്ക് പോകും. അപ്പം ഏത് നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ആ നമ്പറിലേക്കായിരിക്കും OTP പോകുന്നത്. അപ്പോൾ നമ്മുടെ നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഐ എഗ്രി എന്ന് പറഞ്ഞ ചെറിയൊരു ബോക്സ് ഉണ്ട്, അവിടെ നിന്ന് ടിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, 37+19=2 ഒരു ചോദിച്ചിനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസറാണ് കൊടുക്കുന്നത്. ആൻസർ നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഇപ്പം ഇതിപ്പം ഞാനൊരു പുതിയ മൊബൈൽ ചെയ്തപ്പോൾ ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം ബ്രൗസർ എടുത്തു, ആഭ കാർഡ് ക്രിയേറ്റ് എന്ന് കൊടുത്തു, അന്നേരം തന്നെ അത് വന്നു. ചെറിയ രണ്ടൊരു ക്യാപ്ചർ വന്നു, അന്നേരം തന്നെ ഒരു മിനിറ്റ് തികച്ചെടുത്തില്ല. അതിന് മുമ്പ് ആഭ കാർഡ് ക്രിയേറ്റ് ആയി. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ OTP ഇപ്പം വരും. അപ്പോൾ OTP വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും തന്നെ നമ്മൾ OTP വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ സ്ക്രീൻ റെക്കോർഡാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത്. ഞാൻ അതാണ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. നിങ്ങളിതെടുത്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിലെ ആശാ വർക്കർമാർക്ക് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പം നമ്മുടെ OTP നമ്പർ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആഭ കാർഡ് ക്രിയേറ്റ് ആയെന്നും പറഞ്ഞൊരു ഒരു വേറൊരു പ്രൊഫൈൽ നമുക്ക് വരും. അവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈലൊക്കെ മാറ്റം വരുത്താനൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ അടിച്ചു. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മളിനി നമ്മുടെ ഇതുണ്ടോ, ഇതിപ്പോൾ അടുത്ത ഇൻ്റർഫേസ് വന്നു. മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടോ, അവിടാണ് അതിൻ്റെ തൊട്ട് നേരെ എൻ്റെ പേരും എൻ്റെ ചെറിയൊരു ഫോട്ടോ, അതായത് ആധാർ കാർഡിലെ ഫോട്ടോയാണ്. അപ്പം എൻ്റെ ആഭ ക്രിയേറ്റ് ആയിട്ടുണ്ട്. താഴെ അവരുടെ ഫോട്ടോയും ആഭ ആ നമ്പറിലും അവിടെ കാണുന്നൊരു ചെറിയൊരു ഇത് കൊണ്ടുവയ്ക്കണം. അപ്പം അതിൻ്റെ തൊട്ട് മേളിൽ ചെറിയ രണ്ട് ബോക്സും ഉണ്ടോ, ഒരു കറുത്ത ചെറിയ രണ്ട് ബോക്സ്, അതിലൊന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് പ്രിൻ്റ് വേണം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെറിയൊരു കാർഡ് കൊണ്ടൊക്കെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് കയറുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കയറാം. അതായത് ഒന്നുകിൽ ആഭ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കയറിയിട്ട് നമ്മുടെ ഈ മൈ അക്കൗണ്ട് എന്നുള്ള അവിടെ നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈലിൽ നമുക്ക് മാറ്റാം, നമ്മുടെ ഫോട്ടോ മാറ്റാം. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ എടുക്കാം, അതുകൊണ്ടൊക്കെ നമ്മുടെ ഇമെയിൽ ID മാറ്റാം, അതുകൊണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ആഭ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആശാ വർക്കർമാരെ ഇതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കുക. എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടൊരു കാർഡാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അപ്പം ദയവായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ദയവായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ഇതുകൊണ്ടൊക്കെ ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ വീണ്ടും കാണാം. ഓക്കെ.